അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. തേജസ് ന്യൂസ് റമളാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വഹാബി വര്യൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹദ് യുദ്ധത്തിൽ ഒരു സഹാബി ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വയറ്റിൽ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വലിയ കല്ല് വെച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ സഹാബി രക്തസാക്ഷിയായി നിലംപതിച്ചു കിടക്കുമ്പോൾ ആ സ്വഹാബിയുടെ സമീപത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട മാതാവ് വന്ന് മുഖത്ത് നിന്നും മണ്ണ് മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഹനി അല്ലക്കയ ബുനയ്യൽ ജന്ന, പൊന്നുമോനെ നിനക്ക് സ്വർഗമുണ്ട്, നീ സന്തോഷവാനായി യാത്രയാവുക. സമീപത്ത് നിന്ന് ഈ ഉമ്മയുടെ വാക്കുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് ചോദിച്ചു, വമാ യുദിരീഖ്, എന്റെ പൊന്നുമ്മ നിങ്ങൾക്ക് എന്തറിയാം? ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി വയംനഉ മാ ലാ യദുർഹു. ഒരുപക്ഷേ ഈ മകൻ രക്തസാക്ഷിയാണെങ്കിലും ആ രക്തസാക്ഷിത്വത്തിലൂടെ ലഭിക്കേണ്ട സ്വർഗം തടസ്സമായിത്തീരുന്ന തിന്മകൾ, കുറ്റങ്ങൾ ഈ മകനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയ്ക്ക് രണ്ട് കുറ്റങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, അനാവശ്യ സംസാരമാണ്. സഹോദരങ്ങളെ, കയ്യെത്തും ദൂരത്ത് അമലുകളിലൂടെ സ്വർഗത്തിൻ്റെ സമീപം നിൽക്കുന്ന ഒരാളെ വളരെ പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കാൻ കഴിയുന്ന, സ്വർഗത്തിൽ നിന്നും വിദൂരമാക്കി തീർക്കുന്ന ഒരു തിന്മയാണ് ആവശ്യമില്ലാത്ത സംസാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയദുനു മിനൽ ജന്ന, സൽക്കർമ്മങ്ങളിലൂടെ ഒരു വ്യക്തി സ്വർഗവുമായി വല്ലാതെ അടുക്കുന്നു. എത്രത്തോളം സ്വർഗവുമായി ആ വ്യക്തി അടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹവും സ്വർഗവും തമ്മിൽ ഒരു മുഴം മാത്രമേ നീളം, ഒരു മുഴം മാത്രമേ അകലമുള്ളൂ. അത്രയും അകലെ സൽക്കർമ്മങ്ങളിലൂടെ സ്വർഗവുമായി അടുത്തു നിൽക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഫയത്തക്കല്ലമു ബിൽ കലിമ, ചിന്തിച്ചാലോചിക്കാതെ ഒരു വാക്ക് പറയുകയാണ്. ആ വാക്കിന്റെ ഗൗരവം, ആ വാക്കിന്റെ ഗൗരവം ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പറയപ്പെടുന്ന ഒരു വാക്കിന്റെ പേരിൽ ഫയതബഅദു മിൻഹാ അബഅദ മിൻ സുൻആ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയാണ്, മദീനയിൽ നിന്ന് യമനിലെ പട്ടണമായ സുൻആ എന്ന് പറയുന്ന അത്രയും ആ സ്ഥലം വരെയുള്ള ദൂരത്തേക്ക് ഈ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നിന്നും അകറ്റും എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിൽ അതിൻ്റെ പകലിരവുകളെ നന്മകൾ കൊണ്ട് നാം ധന്യമാക്കി മുന്നോട്ടു പോവുകയാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്യം റബ്ബിൻ്റെ മഹത്തായ മഗ്ഫിറത്തും വിശാലമായ അവൻ്റെ സ്വർഗവുമാണ്. ആ സ്വർഗത്തിന് തടസ്സമായി തീരുന്ന കുറ്റമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആവശ്യമില്ലാത്ത സംസാരത്തെ, തെറ്റായ സംസാരത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ സംസ്കാരത്തിനനുസരിച്ചുള്ള സംസാരം നാം ജീവിതത്തിൽ ശീലമാക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ പരസ്പരം എങ്ങനെ സംസാരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, വഖുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, നബിയെ അങ്ങ് എൻ്റെ ദാസീദാസന്മാരോട്
പറയുക. യഖൂലുല്ലതി ഹിയ അഹ്സൻ, അവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും മികവാർന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കണമെന്ന് അവർക്ക് അങ്ങ് നിർദ്ദേശം നൽകണം. ഇനി സഹോദരങ്ങളെ നോക്കൂ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ സംസാരിക്കണം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ സംസാരിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഓരോ വെള്ളിയാഴ്ച ദിവസവും ഇമാമുമാർ മിമ്പറുകളിൽ നിന്ന് ഖുതുബ നിർവഹിക്കുമ്പോൾ ആ ഖുതുബയിൽ നിർബന്ധമായും ഉൾച്ചേർത്തുകൊണ്ട് അവർ ആഹ്വാനം ചെയ്യുന്ന, പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്. ആ ആയത്തിന്റെ ഒടുവിൽ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, വല്യഖൂലു ഖൗലൻ സദീദ, വഖൂലു ഖൗലൻ സദീദ, വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും ശരിയായതും സത്യസന്ധമായതുമായ വാക്ക് പറയണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർദ്ദേശിക്കുന്നത്. ദമ്പതിമാർക്കിടയിൽ അവരുടെ സംസാരം ഏറ്റവും സത്യസന്ധവും ഏറ്റവും ശരിയായതുമായിരിക്കണം. അതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ആ ബന്ധത്തിന് ഊഷ്മളത പകരുന്നത്. സഹോദരങ്ങളെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സംസാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഖുല്ലഹുമ ഖൗലൻ കരീമ, മാതാപിതാക്കളോട് മക്കൾ മാന്യതയുടെ, ആദരവിന്റെ, സ്നേഹത്തിന്റെ വർത്തമാനം പറയണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ വിവിധ ജനവിഭാഗങ്ങളോട്, വിവിധ മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നാം ഈ വിശുദ്ധ റമളാനിൽ നമ്മുടെ സംസാര ജീവിതത്തെ വിശുദ്ധ ഖുർആനിനനുസൃതമായി ക്രമീകരിക്കേണ്ടതുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അതിന് നാം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ട ഒരു വിചാരമുണ്ട്. നിരീക്ഷകരായ മാലാഖമാർ എന്റെ സംസാരം കൃത്യമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതനാളെ പരലോകത്ത് പടച്ചവന്റെ വിചാരണ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒന്നാണ് എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്ന് സംസാര ജീവിതത്തിൽ വന്ന പാകപ്പിഴവുകളെ പാപമോചനത്തിലൂടെ പരിഹരിക്കാനും, മേലിൽ അത്തരം പിഴവുകൾ വന്നുകൂടാതെ വിശുദ്ധ ഖുർആനിന്റെ സംസ്കാരത്തിനനുസൃതമായി, വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സംസാര ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.